എക്സൈസ് വകുപ്പിൽ ജീവനക്കാരെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി ജൈവ പച്ചക്കറി കൃഷി പദ്ധതി കരുതൽ 2022 ആരംഭിച്ചു. ജില്ലാതല ഉദ്ഘാടനം കോതമംഗലത്ത് ആന്റണി ജോൺ MLA നിർവഹിച്ചു. എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ജില്ലയിലെ എക്സൈസ് ജീവനക്കാരെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി ജൈവ പച്ചക്കറി കൃഷി പദ്ധതി നടപ്പാക്കുന്നത്. കോതമംഗലത്ത് നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ MLA പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ കർഷകർ നേരിട്ടിട്ടുള്ളത്. അത് കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിനകത്ത് കാർഷിക മേഖലയെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ജനകീയമായ ഒരു ഇടപെടലാണ് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഗവൺമെൻറ് വിവിധങ്ങളായിട്ടുള്ള ഇപ്പോൾ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ കാർഷിക മേഖലയ്ക്കകത്ത് നിരവധിയായിട്ടുള്ള ചെറുതും വലുതുമായ ഇടപെടൽ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ അത് ജൈവ പച്ചക്കറി കൃഷി വ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ആ പ്രവർത്തനങ്ങളൊക്കെ ഒരു ജനകീയ പങ്കാളിത്തത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൃഷിവകുപ്പോ അല്ലെങ്കിൽ അത്തരം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ടു നിൽക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ മാത്രമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹമാകെ ഈ പ്രവർത്തനം ഏറ്റെടുക്കണമെന്നാണ് ഗവൺമെൻറ് കണ്ടിട്ടുള്ളത്. ഏതായാലും ആ ഒരാശയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർ ഇത്തരമൊരു പ്രവർത്തനം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. അസോസിയേഷൻ പ്രസിഡന്റ് PG അനൂപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി കമ്മീഷണർ KK അനിൽ വിത്ത് വിതരണം ഉദ്ഘാടനം ചെയ്തു. KK രമേശൻ, ജോസ് പ്രതാപ്, MR രാജേഷ്, ബിബിൻ ബോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. KCV ന്യൂസ്, കോതമംഗലം.